നീതി നിഷേധിക്കപ്പെട്ട വിധവ, നീതി നടത്തി കൊടുക്കുന്ന ന്യായാധിപൻ. ഈ ന്യായാധിപന് ഒരു പ്രത്യേകതയുണ്ട്, ദൈവവിശ്വാസവും ദൈവഭയവും ഇല്ലാത്തൊരു മനുഷ്യൻ. ഒടുവിൽ ഈ വിധവയുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ച് ശല്യം സഹിച്ചുകൊണ്ട് ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുന്ന ഒരു ന്യായാധിപനെയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഭക്നാശരാകാതെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കും കൂടിയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നീതിക്ക് വേണ്ടിയുള്ള മുറവിളികൾ നമുക്ക് ചുറ്റുമുയരുന്നുണ്ട്. നമ്മൾ അവയ്ക്കൊക്കെ വേണ്ടി അഭിപ്രായം പറയുന്നവരാണ്. അവന് നീതി നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ കേസിൻ്റെ വിധി ശരിയായില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് മെസ്സേജുകളൊക്കെ കൈമാറുന്നവരാണ്. നീ നീതി നടത്തി കൊടുക്കുന്നവരാണോ? നിന്റെ അയൽപ്പക്കക്കാർക്ക്, നിന്റെ സഹോദരങ്ങൾക്ക് നീ ആത്മാർത്ഥതയോടുകൂടി നീതി നൽകുന്നവനാണോ? നീ മറ്റുള്ളവരുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നവനാണെങ്കിലും നിന്റെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് നീ നീതി നിഷേധിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് അഭിപ്രായത്തോടുകൂടി ഒരുപാട് ആശയങ്ങളോടുകൂടി സംസാരിക്കുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നീതി നടത്തി കൊടുക്കാറുണ്ടോ? നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ചിന്തിക്കാം. ദൈവം ഏവർക്കും നീതി നടത്തി കൊടുക്കുന്നു. ദുഷ്ടനും ശിഷ്ടനും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, നമുക്ക് നീതി നൽകാനായിട്ട് പരിശ്രമിക്കാം. അയൽപ്പക്കക്കാർക്ക് മാത്രമല്ല, സ്വന്തം കൂടപ്പിറപ്പുകൾക്കും സ്വന്തമെന്നു കരുതുന്ന സൗഹൃദത്തിലെ ഉൾപ്പെടുന്നവർക്കും നീതി നൽകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ആർക്കും നീതി നിഷേധിക്കാതിരിക്കാൻ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുണ്യമാണ് നീതി. ആ നീതി എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാൻ, എല്ലാവർക്കും നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.